SSLC ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമുകൾക്ക് തയ്യാറെടുക്കൂ 90+ മൈ ട്യൂഷൻ ആപ്പിലൂടെ. അപ്പോൾ ഞങ്ങളെ കാത്തിങ്ങനെ കുറേ പേരിരിക്കുകയായിരിക്കും. ഞങ്ങളൊരു മെയിൻ സിഗ്നേച്ചർ എന്ന് പറയുന്നത് നിങ്ങളെ ചിരിപ്പിക്കുക എന്നുള്ളതല്ലേ. ഒരുമിച്ച് പൊട്ടിച്ചിരിച്ചിട്ട് ഒരു കൂട്ട ചിരി ചിരിച്ചിട്ട് അടിബലം. സോറി ട്ടോ, എന്നെ അറിയാണ്ട്. ചാനല് മാറ്റരുത്, കൃത്യസമയത്തുള്ള മരുന്ന് കഴിക്കാത്ത എന്റെ മാത്രാണ്. അവൻ കൊടുത്തില്ല മരുന്ന്. അല്ലല്ല, ഒരു മരുന്ന് മാത്രം കറക്റ്റ് എടുത്ത് കഴിച്ചിട്ട് ബാക്കിയുള്ളവരെ മരുന്ന് എടുത്ത് മാറ്റി വെച്ചു, അതാ പ്രശ്നമായി പോയത്. ചെറിയൊരു കുറവുണ്ടോ? എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ചിരിച്ചെങ്കിൽ ബാക്കിന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇന്നത്തെ എപ്പിസോഡിൽ ചിരിക്കാനുള്ള ഒരു അടിപൊളി സംഭവം ഓൺ ദ വേ ആണ്. വെൽക്കം ഓൾ ഓഫ് യു. അപ്പോഴേ നമ്മുടെ ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ് ടെക്നിക്കാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. മൈജിയുടെ ഓൺലൈൻ സൈറ്റ് ആയിട്ടുള്ള www.myji.in എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഗാഡ്ജറ്റ്സ് പർച്ചേസ് ചെയ്യാം. അതായത് പ്രമുഖ ബ്രാൻഡുകളുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, AC അങ്ങനെയുള്ള എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ പെർച്ചേസ് ചെയ്യാം. അത് മാത്രമല്ല, മൈജിയുടെ എക്സ്പ്രസ് ഡെലിവറിയിലൂടെ നിങ്ങൾക്ക് വിരൽ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ അതിവേഗം നിങ്ങൾക്ക് പ്രൊഡക്ട്സ് സ്വന്തമാക്കാൻ സാധിക്കും, വീട്ടിലെത്തും. സോ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. ഓക്കെ, അപ്പൊ നമ്മളിനി പോകാൻ പോകുന്നത് സെലിബ്രിറ്റി ദംഷറാട്സിലേക്കാണ്. ചേട്ടൻ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണുന്ന ഒരാളല്ലേ, അപ്പൊ അണ്ണാനെ മരങ്ങേറ്റം പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ വേറെ ആർക്കും കൊടുക്കാത്ത ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഞങ്ങൾ തരാണ് കേട്ടോ. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇന്ന ആള് വരും ഇന്ന ആള് വരുന്നു, ചേട്ടൻ ആരുടെ കൂടെയാണോ കളിക്കണ്ടേ അവരെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അത് ആര് വേണം അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ സെലക്ട് ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ തന്നെ. ശരി, അപ്പൊ ഈ കളിനെ മുന്നോട്ട് പോകണ്ടെന്നാണോ? ഹലോ, ആദ്യം തന്നെ ഇരുട്ടടി കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ചാട്ടവാറ അടി കൊണ്ട് പൊളയും ദൃശ്യത്തിലെ സഹദേവൻ. എനിക്ക് അത് ഓർത്തിട്ടാ വിഷമം. ചേട്ടൻ നോക്കും കേട്ടോ. ആളുടെ പേര് പറയണോ അതോ ആളുടെ പേര് പറഞ്ഞോ? അത് എന്നെ പറയുമെന്ന് കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടിട്ടുണ്ട്? നല്ല തീരുമാനമല്ലേ, ഭയങ്കര ഇഷ്ടമല്ലേ, മാറ്റാൻ പറ്റില്ല. കെട്ടിപ്പിടിച്ച് ഒന്നുമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ? പിന്നെ അറിയോ? പിന്നെ തീ തീ കത്തുന്നു. ഗോപി, ഗോപിയുടെ വേറെ ആ ചിഹ്നം ഒന്ന് മാറ്റിയാ മതി. ചന്ദനം, ചന്ദനത്തിന്റെ വേറെ, ചന്ദനത്തിന്റെ വേറെ. ആ തിലകം, തിലകൻ, തിലകം. ആ ചന്ദനം എന്താന്നോ, ചന്ദനം ഇടുന്ന ആരാന്നോ? ചന്ദനം, ചന്ദനമാണോ? ചന്ദനത്തിന്റെ വേറെ, ചന്ദനത്തിന്റെ വേറെ എന്താ? കുങ്കുമം, പൊട്ട്, തിലകം, ചന്ദനം തന്നെ ആണോ? സത്യമാണോ? സത്യം. ചന്ദന വേറെ വേറെ എന്തെങ്കിലും പറ. കല്യാണം, മംഗല്യം, കാട്, കുറിമാനം. കുറിയും ചന്ദനോ? ചന്ദനക്കുറി. കുറി മാനം. ആളാണോ ഇത്? ആക്ടറാണോ? ആക്ടർ, ആക്ടർ, ആക്ടറാണോ? അറിയില്ലായിരുന്നു, ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സാധനം പിള്ളയാണോ? നിക്കണോട്ടോന് വേണ്ടിട്ടോ കുട്ടി ഇങ്ങനെയൊക്കെ കാണിക്കണം. ചീറ്റി, ചീറ്റി, മൂക്ക് ചീറ്റി, ജലദോഷം, പനി, കൊറോണ. ഇന്ന് പറഞ്ഞ ശബ്ദമായിരിക്കും ക്ലബ് ചെയ്യാൻ ഉദ്ദേശിച്ചതേ. അപ്പൊ തീ, ചന്ദന, ഷി. തോക്കുണ്ടോ?
എനിക്ക് വരണ്ടിയിരുന്നില്ല എന്ന് തോന്നിട്ട് ഒന്നാം മല ആദ്യം പോലെ പിടിച്ചേ തീ കുറി മാനം ചന്ദനം തീ കുറി തീ കുറിശി ഒറ്റടി പറഞ്ഞു എന്താ അറിയാമോ രാജൻ ചേട്ടൻ കൂടെ കാണിച്ചപ്പോ എന്റെ അടുത്ത് ചേട്ടാ അവനെന്തോ അടൂർ ഗോപാലകൃഷ്ണൻ അനു എടുക്കും നമ്മള് കാണിക്കാം ഷാജോൻ ചേട്ടന്റെ ഇടപാടും അയ്യോ മല 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 കുഞ്ഞിന്റെ പേര് മല ഞങ്ങള് വല്ലതൊക്കെ പറയും ചേട്ടന് നല്ല പ്രതീക്ഷയുണ്ട് മുഖം കണ്ടോ തന്നെ ഫോട്ടോക്കകത്തിരിക്കുന്നെ ടിവിയിലൊക്കെ ഉണ്ട് സിനിമയിലുണ്ട് ആർട്ടിസ്റ്റ് ആണല്ലേ താക്കോല് വടി പിടിക്കും മണിയടിക്കും മണിയടിക്കും വെളിച്ചപ്പാട് മണിയടിക്കുന്ന ആളാണോ വെളിച്ചപ്പാട് ഏത് നായകനായിട്ട് കുഞ്ഞ് കൊച്ച് ചെറുത് അത് മാത്രം പറയില്ല ബാക്കിയൊക്കെ പറയും കുട്ടി സഹദേവ് അപ്പ വരും സൂപ്പറാണ് കാണാൻ സൂപ്പർ ചേട്ടനെ പോലെ ഇരിക്കും മണിയമ്പിള്ള രാജു പറഞ്ഞല്ലോ ശരി അടുത്ത ഞാൻ ഷാജോൻ ചേട്ടനെ കൊടുക്കാണേ ക്യാരക്ടർ നെയിം പറഞ്ഞാലും മതി മൂന്ന് വേർഡ്സ് ഉണ്ട് ഫസ്റ്റ് മൂന്നാമത്തെ മീശ അച്ഛൻ അനു അങ്ങനെ ഓരോന്നല്ലാണ്ട് അഭിനയിച്ചു കാണിക്കൂ എന്തെങ്കിലും ക്യാരക്ടർ മൂന്നാമത്തെ കിട്ടിയ അച്ഛൻ ആദ്യത്തെ പറ ഒടിയനാണോ മോഹൻലാല് പ്രായമുള്ള മുത്തച്ഛൻ നേരത്തെ കാണിച്ച ആളാ അതേ മുഖം ലാലേട്ടന്റെ പടമാണോ പുതിയതാണോ പഴയതാണോ പഴയതാണോ ഗുരുലേ ഗുരു കണ്ണു കാണാമേ യോധ അശോകൻ എന്താണ് അവന്റെ കൊച്ച് ആ കൊച്ചിന്റെ പേരാണോ അതിനകത്ത കൊച്ചിന്റെ പേരല്ലേ രംബോച്ച് ാണ് ഈ വാൾപ്പയറ്റിലാണ് എല്ലാം തകർന്നത് ആദ്യം മോഹൻലാൽ ലാലേട്ടന്റെ കാര്യം ആദ്യം പറഞ്ഞാ പോരായിരുന്നു പേര് കാണിക്കാൻ വേണ്ടിട്ടായിരുന്നു ഇത് ഇങ്ങനെ കാണിച്ചെന്താണ് അച്ഛൻ എന്നൊക്കെ പറഞ്ഞ എന്താ അച്ഛനും ചൈനയായിട്ട് എന്താ ബന്ധം ചൈന കഴിഞ്ഞ പിന്നെ നേപ്പാളിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ കാണിച്ചത് ഈ ചൈനക്കാര് വല്ലോ അറിഞ്ഞ ഇങ്ങനെയാണ് മോഹം അടുത്ത സാധനം അവർ ഇറങ്ങുന്നു അടുത്തത് ആരെ വിളിക്കണം അല്ല ചേട്ടന് തീരുമാനിച്ചോളു അവള് ഇവിടെ നോക്കിട്ട് മഹർഷി എന്ന് പറയായിരുന്നു നന്നായി അടിപൊളി ശ്രീനിവാസൻ സർ മോഹൻലാൽ അഭിനയിച്ച അക്കരെ 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 പട്ടണ പ്രവേശം അങ്ങനെ ഒരുപാട് പറയണ്ട ഇത് ലൈക് ലാലേട്ടൻ ഉദയനാട് താരം സരോജ് കുമാർ അടുത്ത സിമ്പിൾ ഒറ്റ അറിയാൻ പറ്റും പഴയ ആളാണ് പഴയ ഉണ്ടായിരുന്ന ആളാണ് ഒരു ക്യാരക്ടറാണ് കാണിക്കണേ ഐ ഹീൽ ഇട്ട ചെരിപ്പിട്ട ഏത് ക്യാരക്ടറാണ്
മറ്റേത് എന്താണ് കട്ടപ്പ എന്റെ അമ്മ മകന് പകരം നടുകൂട്ടത്ത് തെങ്ങിൻ തൈ വെച്ച നല്ലതല്ലേ അതന്നെ പേര് ഒരു പക്ഷെ അറിഞ്ഞുകൂടാ മോൾക്ക് പറഞ്ഞു കൊടുക്കാൻ ചേട്ടാ മഹാനായ സിനിമാ നടൻ സുധീർ കരമന സുധീർ കരമനയുടെ അച്ഛനാണ് അദ്ദേഹം ഒരു വളരെ വലിയൊരു നടനായ സുധീർ ഏട്ടൻ്റെ ഒരു ഹായ് കൊടുക്കോ സുധീരേട്ടനെ നമ്മുടെ സുധീറിന് നല്ലൊരു ഹായ് അച്ഛന്റെ കാര്യം ഇവിടെ പറഞ്ഞപ്പോ ഓർത്തു ഞങ്ങൾക്ക് സിനിമയിൽ ഒരുമിച്ചുണ്ടായിരുന്നു ജസ്റ്റ് ആ ഒരു വേർഡ് മാത്രം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞല്ലോ നോ പ്രോബ്ലം 16 ഓക്കെ അപ്പം ഇനി അടുത്തത് നമുക്കിനി ഷാജു ചേട്ടനാ പിന്നെ ഒരാള് വന്ന് അവളിവിടെ ക്ലാസിക്കൽ പഠിച്ചോണ്ട് അതൊക്കെ ചെയ്യുന്ന ആണാണ് ബാഹുബലി ബാഹുബലി യുദ്ധം ആരെയാണ് പൽവാൽ ദേവൻ അപ്പം സ്കോർ ചെയ്തിരിക്ക ഇനി അടുത്തത് ആരെ വിളിക്കണം അന്ന ഓക്കെ അപ്പൊ അങ്ങോട്ട് കൊടുക്കാം അങ്ങോട്ട് ക്യാരക്ടറിന്റെ പേര് പറയാ പോരെ ഇത് കലക്കി ഇത് കലക്കി മിസ്റ്റർ ബാബു എന്തിരൻ മറ്റേ എനിക്കറിയാം ആൻഡ്രോയിഡ് കുഞ്ഞ സൂപ്പർ അടിപൊളി എന്നാ അടിപൊളി 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 ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പറഞ്ഞേ ഓക്കെ പിന്നെ ചേട്ടൻ വരും വെറുതെ കളിയാക്കണ്ടായിരുന്നു ഇത് സിനിമയാ അല്ല പാട്ടാണ് കവിത അല്ല പഴം പഴമൊഴിയാണ് പഴഞ്ചൊല്ല് പഴമൊഴി തീൽ കുരുത്ത വെയിലത്ത് പാടില്ല എന്താണ് കപ്പ കപ്പ വെയിലത്ത് വെച്ചു കപ്പ തീല് ചുട്ടു ചുട്ട കപ്പ 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 മുറിക്ക ചമ്മന്തി കൂട്ടി കഴിക്കാൻ കപ്പ തീ അവിടെ ഉണ്ടല്ലോ തീയുണ്ട് തീയുണ്ട് അവിടെ തീയുണ്ട് വല്ല കാര്യമുണ്ടോ കപ്പ കപ്പ പറിച്ചല്ലോ പിന്നെ എപ്പോഴേ പറിച്ചു കപ്പ നമ്മുടെ കയ്യിലുണ്ട് തീയില് വെക്കാലോ അങ്ങോട്ട് വെച്ചു കൊടുത്തു അപ്പൊ കപ്പ ചുട്ടു കപ്പ ചുട്ടു കപ്പ പറിച്ചിട്ടില്ല തീയും കപ്പയായിട്ട് ബന്ധപ്പെട്ട പഴഞ്ചൊല്ലാണോ മീൻ തീ അവിടെ എപ്പോഴും ഉണ്ട് കപ്പ എടുത്തു മീൻ വെച്ചു അല്ലേ ഏത് മീനാ വേറെന്തെങ്കിലും നോക്കൂ പ്ലീസ് പ്ലീസ് എന്നെ കൊണ്ട് പറയിപ്പിക്കൂ പ്ലീസ് പ്രോസസ് എന്തായിരുന്നു ചുടുക ചുട്ട കോഴി പറക്കില്ലെന്ന് എന്താ ചുട്ട ഓക്കെ ബീഡി വലിച്ചു ഷീല ഷീല ചുട്ടയില ശീലം ചുടലവൻ ഞാൻ എന്ത് ചെയ്യും
ചേട്ടൻ പറ ഒരാളെ ചൂണ്ടി പറഞ്ഞാ മതി. ഒരാളെ ചൂണ്ടി പറഞ്ഞു പഴം പഴഞ്ചൊല്ലാണിത്. അഞ്ചു വാക്കുണ്ടോ? കൊട രണ്ട് മൂന്ന് നാല് അഞ്ച്. ഉറക്കം രാത്രി. ആ കിട്ടി കിട്ടി കിട്ടി. പാതിരക്ക് കൊട പിടിക്കുന്നവനല്ലേ? അതന്നെ ചൂണ്ടി കാണിച്ചു. കംപ്ലീറ്റ് ചെയ്യൂ, കംപ്ലീറ്റ് ചെയ്യൂ. എടാ ബെദിരനല്ലോ. അല്പന അർത്ഥം കിട്ടിയാൽ അതന്നെ അർദ്ധരാത്രി കൊട പിടിക്കും. ഓക്കേ സൂപ്പർ വെൽ പ്ലേഡ് ട്ടോ. ശരിക്കും ഒരു ലക്ഷം ഇതാകുമ്പോ നമുക്ക് പറയാൻ പറ്റില്ല. അർദ്ധരാത്രി കൊട പിടിക്കും അടിപൊളിയായിട്ട് ചെയ്യും ചെയ്തു ഒറ്റടി. അല്ല അത് ഏറ്റവും അറിയാം ഫസ്റ്റ് ഇത് പഴഞ്ചൊല്ലാണെന്ന് അടിമാലി ഷാജോൻ ചേട്ടനോട്ട് കാണിച്ചത്. പഴഞ്ചൊല്ല് പുള്ളി കർപ്പെട്ടെന്ന് പറഞ്ഞു. അതേ സാധനം തിരിച്ചു കാണിച്ചപ്പോ എന്നെ ചൂണ്ടിക്കാണിച്ച എന്താന്ന് എനിക്ക് മനസ്സിലായി. അല്ലല്ല അർത്ഥത്തിന്റെ ഇതാണ് അർത്ഥം. അർത്ഥം കിട്ടിയല്ലേ? അർത്ഥമാണ് അർത്ഥമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. നിങ്ങൾ അല്പന്ന് വിചാരിച്ചില്ല? അല്പന്ന് വിചാരിച്ചില്ല. അതല്ലല്ല ഇത് അർത്ഥം അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഈ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ഏതാർത്ഥം ദ്വയാർത്ഥമാണ്. അല്ല അവനത് കറക്റ്റ് മനസ്സിലായി എന്നെ ചൂണ്ടിക്കാണിച്ചപ്പോഴേ. അടിപൊളിയായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടോ. ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ കപ്പ ചുട്ട സീനായിരുന്നു. അത് കിടില കേട്ടാ പുള്ളി അറിയാതെ ആദ്യം കപ്പ വന്നു പിന്നെ മീൻ വന്നു പിന്നെ വീണ്ടും കപ്പ വന്നു. ഓക്കെ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. ശരി പോട്ട് സീറ്റിലേക്ക് പോയാലോ പ്ലീസ്. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ടെൻഷൻസ് ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ കൂളായിട്ടിരിക്കുക. 90+ മൈ ട്യൂഷൻ ആപ്പിൽ ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടല്ലോ ഒരുക്കിയിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് ചാപ്റ്റർ അടിസ്ഥാനത്തിലാണ് ഓരോ ക്വസ്റ്റ്യൻ ബാങ്കും തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം പരീക്ഷ പേടി ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്തോളൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. നമ്മളൊരു അടിപൊളി ഗെയിം കളിക്കാം. എന്ത് രസാലേ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഫ്ലോർ. ഈ ലക്ഷ്മി രത്ര പോരാ? ഈ ഫ്ലോർ മാറ്റോ ലക്ഷ്മി രത്ര പോരാ? ആണോ? അല്ല മനസ്സിലായില്ലേ? രണ്ടുമൂന്ന് വെള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാനെങ്കിൽ വട്ടം കൂടി ഈ തറ ചെസ് കളിക്കാൻ പോരാ? ഓ ഞാൻ അത്രയും തത്രയും. ശരി കളവാലി മക്കളെ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ശരി ആയിക്കോട്ടെ ഞാൻ തറയാണെങ്കിൽ ഇവര് കളിക്കാൻ പോണ്ടത് ഈ തറയിലാണ്. ഓക്കെ ശരി നമ്മളിപ്പോ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് ജമ്പർ കുഞ്ഞപ്പൻ. എങ്ങനെയാണ് കളിക്കേണ്ടത് പറഞ്ഞുതരാം. മെയിൻലി പേരിടാൻ കാരണം നമ്മൾ എല്ലാരും ജമ്പ് ചെയ്തോണ്ടേയിരിക്കും. നമ്മൾ ആ ബക്കറ്റിനുള്ളിൽ കയറിയിട്ടായിരിക്കും ജമ്പ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ നമ്മൾ ബക്കറ്റിനുള്ളിൽ കയറുന്ന ആൾക്കാരെ കുഞ്ഞപ്പന്മാരും. നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി ജമ്പിങ്ങും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേര് ജമ്പർ കുഞ്ഞപ്പൻ. ജമ്പർ എന്ന് പറഞ്ഞപ്പോ ഇത് ലക്ഷ്മി നമ്മുടെ കാരണന്മാര് രണ്ടും കൂടെ കോയിൻസിഡൻസ് ആയിട്ട് വന്നത് ജമ്പർ കുഞ്ഞപ്പൻ. ജമ്പർ ഇവളും ചോദിച്ചു ജമ്പർ എന്ന് പറഞ്ഞ എന്നാന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കളിക്കുന്നവര് പെൺകുട്ടികളാണെങ്കിൽ ജമ്പർ കുഞ്ഞമ്മയും കളിക്കുന്നത് ചേട്ടന്മാരാണെങ്കിൽ കുഞ്ഞപ്പനും. ഓക്കെ ഈ ഗെയിം എങ്ങനെ കളിക്കണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് ടീം ഒരുമിച്ചായിരിക്കും കളിക്കേണ്ടായിരിക്കും. ക്രോസ് ആയിട്ടാണ് കളിക്കേണ്ടത്. ഓക്കെ ഇങ്ങനെയും അതുപോലെ തന്നെ ഇതിങ്ങനെയാണ് കളിക്കേണ്ടത്. അതായത് ഒരു ടീമിൽ നിന്ന് ഒരാൾ വരുന്നു ബക്കറ്റിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്നു. ആൻഡ് ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടുത്തെ ഒരു മാർക്ക് കണ്ടോ, ആ മാർക്കിൽ ഇവരുടെ ടീമിൽ ഒരു മെമ്പർ നിൽക്കുന്നുണ്ടായിരിക്കും. അവിടുന്ന് ഒരു ബോൾ ഇങ്ങനെ തട്ടിയിടുകയാണ്, കൈകൊണ്ട് ഇങ്ങനെ 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 തട്ടി തട്ടി അത് ആ ബാസ്ക്കറ്റിലേക്ക് ഇടണം. പിന്നെ കാലുകൊണ്ട് ഇത് ബാലൻസ് ചെയ്തിട്ട് ഈ ബക്കറ്റോടുകൂടി ചാടി 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 അവിടെ എത്തിയതിനു ശേഷം കാലുകൊണ്ട് ആ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. ഓക്കെ അങ്ങനെ ഏറ്റവും കൂടുതൽ ബോൾസ് കളക്ട് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. കളിക്കാം
അപ്പോ ഏറ്റവും ആദ്യം ഇവിടുന്ന് ജമ്പർ കുഞ്ഞപ്പനാണോ കുഞ്ഞമ്മയാണോ വരാൻ പോണേ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഇവർ തീരുമാനിക്കട്ടെ, നമ്മൾ കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാ. കൗണ്ട് ഡൗൺ പ്ലീസ്. അനുവിനും ഭയങ്കര സന്തോഷമായി പോയത് തുള്ളി ചാടുന്നുണ്ടല്ലോ. ചങ്കച്ചാ ചാടി ചാടി പോ, കാലകത്തി അകത്ത് അകത്തി അകത്തി കാലകത്തി ബക്കറ്റി അമർത്തി അമർത്തി. ഞാൻ പറഞ്ഞതുപോലെ പോട്ടെ, വിശ്രമിക്കാൻ സമയമില്ല നമുക്ക്. വെളി പോവും ജാൻസി റാണി പിടിച്ചെടുത്തിട്ട് തമ്മിലുള്ള മത്സരം എല്ലാം ശരിയായില്ലേ? ഉഷ്ണം ഉഷ്ണേന് ശാന്തി കൃഷ്ണ നോക്കിയ ഒരു കാലിൽ നോക്കി ഒരു കാലിൽ തുമ്പിക്കൈ കൊണ്ട് എടുക്കുന്ന
ഒരു കാലിൽ ഓക്കെ ഒരു കാലിടാ അങ്ങനെ തന്നെ കിഷോറെ നീ കോളിയാ ഒന്നും നോക്കണ്ട കുറ്റോ അറിയാ കറക്റ്റ് തമിഴമല്ലി പുറത്തുരഞ്ഞ നീലവാനം തിരിച്ച ദിവ്യയാമം തട്ടിയ കിട്ടണോ തട്ടിയ കിട്ടണോ ഒന്ന് പഠിക്കണ്ടാ മക്കളെ മക്കളെ വെളിയിൽ മക്കളെ അയ്യോ എന്റെ കാലിന് പോടേ എന്റെ കാലിന് പോടാ ജമ്പർ കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ ഒരു ഗെയിം കഴിയുമ്പോൾ ജയിച്ചു. എനിക്ക് ഒരു കാര്യം ചോദിച്ചാൽ നീ പെട്ടി തമ്മിൽ മാറണ്ടോ? ഞങ്ങളുടെ സൈഡിലിരിക്കുന്ന പെട്ടിയാ. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കളിക്കാനല്ലോ. അതായത് ഇത്രയേ ഉള്ളൂ. ഓൾ ടോട്ടൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെൽസൺ ചേട്ടനെയും അതുപോലെ തന്നെ തങ്കൊക്കെ ഉള്ള ടീം അവർ സ്കോർ ചെയ്തെന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അതിൽ 9 വാലിഡ് ആയിട്ടുള്ളു. ഒരെണ്ണത്തിൽ ഒരു ഹാൻഡ് ടച്ച് ഉണ്ടായിരുന്നു ജസ്റ്റ് ഈ ബാസ്ക്കറ്റിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ. അപ്പൊ ടോട്ടൽ 9 ഇവിടെയും അതുപോലെ തന്നെ 6 points ആണ് നമ്മുടെ ബിൻചേട്ടന്റെ ടീമിന് കിട്ടിയിട്ടത്. ഇത് ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ നെൽസൺ ചേട്ടൻ ആൻഡ് ടീം. ശരി, അപ്പൊ ഇതെല്ലാം ഇന്നത്തെ എപ്പിസോഡിലെ ഗെയിമൊക്കെ കളിച്ച് ജയിച്ചിട്ടുള്ളത് നമ്മുടെ നെൽസൺ ചേട്ടന്റെ ടീമാണ്. കൺഗ്രാറ്റുലേഷൻ. തോറ്റ് തൊപ്പിയിട്ടുള്ളത് ബിൻചേട്ടന്റെ ടീമാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ കീഴ്വഴക്കം പ്രമാണിച്ചിട്ട് ക്യാപ്റ്റന് വരാം, ചിങ്ങിടം മണി അടിക്കാം, എന്നിട്ട് ചാട്ട കൊണ്ട് നല്ല ചൂരൽ അടി കൊടുക്കാം. അപ്പോ ഇനി ക്യാപ്റ്റന് വരാം, ആരെ വേണ്ടെന്നുണ്ടെങ്കിൽ പോലെ അടിക്കാം. അല്ല, കുട്ടി വരും. ഞാൻ 1000 വട്ടം ഞാൻ പറഞ്ഞു, മോളെ നീ ഇതിന് വേണോ, നിനക്കിത് വേണോ, എന്നിട്ട് അത് കേൾക്കാതെ കണ്ണടച്ചു പിടിച്ചോ. ആന്താ നിങ്ങൾ കണ്ണിലാണ് അടിക്കാൻ പോണേ? പതുക്കെ പതുക്കെ നിന്നെ പണ്ട് കൊച്ചിയിൽ കൊണ്ടുപോയി. മക്കളെ വാ, മക്കളെ വാ, മക്കളെ വാ, മക്കളെ കരിമ്പട കോഴി വാ, മക്കളെ കരിമ്പട കോഴി വാ, മക്കളെ മൈക്ക് വെച്ചിട്ട് വാ. വിക്രമ മാമനെ പിടിച്ചിട്ട് കാര്യമില്ല, നീ വാ. പാവങ്ങളെ തല്ലുമ്പോ ഓർക്കണം, എപ്പോഴെങ്കിലും കിട്ടും. നിന്നെ കൈ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്നും സംസാരിക്കാറില്ല. ഇല്ല, അവൾ അടിച്ചു താഴത്തേ ഉള്ളൂ. യെസ് വാമനെ.
അമ്മനെ മക്കൾക്ക് കിട്ടിയ അവസരം. അല്ലേ ഐശ്വര്യ അവള് ഇല്ല, ഒരു ശ്രീവിദ്യയും ഇല്ല, എം ജി സോമനും ഇല്ല. വാങ്ങി ചെറിയ പ്രോബ്ലം ഉണ്ട് അസീസ്. അല്ല നിനക്ക് തീരെ നിക്കാൻ രണ്ട് സൈഡും വേണ്ട, ഒരു സൈഡ് അടിക്കണം. നീ എന്തോ കൊന്നവനെ, നീ എന്തോ കൊന്നവനെ. നിങ്ങളുടെ ടീമിന് തീരെ കണ്ണിച്ചോറയില്ല, വയ്യാണ്ടിരിക്കുന്ന ഒരാൾ അടിക്കാൻ പാടുണ്ടോ? നമുക്ക് വേറെ പരസ്യം ഉണ്ട്, വേറെ പരസ്യം ഉണ്ട്. ഇത് സ്റ്റേറ്റ് അവാർഡല്ല, നാഷണൽ അവാർഡ് കിട്ടോ. എന്താ പൊന്നാളി, കാര്യങ്ങളൊക്കെ പറയാൻ വന്ന അതിനുമ്പ് അവിടെ ഓവർ ആക്ടിങ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഇതിലൊക്കെ ബാഹുബലിയായിരുന്നു, ഇപ്പൊ അടിച്ചു പൊട്ടിച്ച്. അയ്യോ എന്ത് അനുസരണ നോക്കിയേടെ, നീ പോടി, നിന്റെ നിന്റെ കോളാമ്പി പിടിക്കാൻ നിക്കണവനല്ലേ ഞാൻ. മൈക്കെ ചവിട്ടി, ഇനി എങ്ങനെ നീ ഗണം പിടിക്കും? അവളങ്ങ് പോയിട്ടോ അടിച്ചിട്ട്. അയ്യോ കൊതുവിനെ കൊല്ലാൻ ആള് വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്നറിയാ, നമ്മളെ ചായക്കടയിൽ ഇടിയപ്പം എടുത്തുകൊണ്ടാണ് വരുന്നത്. സംഭവം വേറെ ഒന്നുമില്ല, അടുത്ത ഗെയിം തൊട്ട് നമ്മൾ ജയിക്കാൻ വേണ്ടി നമ്മൾ ബലിക്ക് കൊടുക്കുകയാണ്. നിക്കുമോളെ, എനിക്ക് ഇവിടെ വരുന്നതിന് മുൻപ് ഒരു ഇൻഷുറൻസ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പറ്റിയില്ല. അതെന്താ തങ്കു, വല്ലപ്പോഴും കിട്ടുന്ന ഒരു ചാൻസ്. അതല്ല പുള്ളിക്ക് ഇത് പോയാലും ചെലപ്പോ അതിലൊരു പ്രതീക്ഷ ഉണ്ട്. ഏത് ഹോട്ടലിൽ നിന്നാണ് ഊണ് കിട്ടണെന്ന് അറിയില്ല. നീ അടിച്ചതാ ലാലേട്ടന്റെ ഫിഗർ ചെയ്തത്. അടുത്ത കൈമേർ ഓക്കെ. അപ്പൊ ചാട്ടവറ അടുത്ത വീട്ടിലെ പറമ്പിലേക്ക് നമ്മുടെ ബിൻചേട്ടൻ അസിസ്റ്റന്റ് കൂടി ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇനി ഞങ്ങൾ ജയിച്ചാൽ പുറം പൊളിയും. ഇത് പറയുന്നത് അസീസാണ്. അങ്ങനെ വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കെൻ മീ ഓൺലൈൻ ഇംഗ്ലീഷ്. സംഗതി ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ലോകത്തിന്റെ എവിടെ ഇരുന്നിട്ടും വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അതാവുമ്പോൾ നാലാൾക്കാർ അറിയുന്ന ഒരു ചമ്മലിന്റെ ആവശ്യമില്ല. അത് മാത്രമല്ല, രാവിലെ 9 മണി മുതൽ വൈകിട്ട് 11 മണി വരെ നിങ്ങൾക്കായിട്ടൊരു പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടായിരിക്കും. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ടൈം ആണെന്നുള്ളത് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. അത് മാത്രമല്ല, ശരിക്കും 2 മാസത്തെ കോഴ്സാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് 2 മാസത്തിനുള്ളിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 6 മാസം വരെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിനൊരു സ്പെഷ്യൽ ഫീ ഇല്ല. ആൻഡ് അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ, നമ്മുടെ ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആവുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്യൂട്ടറിനെ വിളിക്കാനായിട്ട് കോളിംഗ് ആക്ടിവിറ്റീസും ഇവർ ഒരുക്കുന്നുണ്ട്. സോ ഇപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, കെൻ ബി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
അപ്പോ ഇന്നത്തെ എപ്പിസോഡ് വാവ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നന്നായിരുന്നു, എല്ലാരും കൂടെ ചേർന്നു ഒരുപാട് ചിരിക്കാനുള്ള നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. ഗെയിം ആണെങ്കിലും സൂപ്പർ ആയിരുന്നു, എല്ലാം കൊണ്ടും ശരിക്കും എൻജോയ് ചെയ്തു. ഫാമിലി മൊത്തം നമ്മുടെ ഷോ റെഗുലർ ആയിട്ട് കാണാറുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. വീട്ടിൽ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളാ പറയാ? തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും പെർഫോമൻസ് ആണ്. അത് അതിന്റെ ഒരു ഇൻ ബിറ്റ്വീൻ ഓരോ സീക്വൻസുകൾ ഉണ്ടല്ലോ. ഇപ്പം ഗെയിം കഴിഞ്ഞ് ഓരോരോ സമയങ്ങളുണ്ട്, ആ സമയത്തുള്ള കോമഡികളാണ് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ തീർച്ചയായിട്ടും പറയാണ്, ഈ അടുത്ത സമയത്ത് ഇതുപോലെ ഇരുന്ന് ചിരിച്ചിട്ടുള്ള ഒരുപാട് വലിയ താങ്ക്സ് നിങ്ങളുടെ എല്ലാവർക്കും. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായിരുന്നു വെച്ചാല്, കലാഭവൻ ഷാജോൻ ചേട്ടന്റെ മുമ്പില് കലാഭവൻ ബിനുവടി മാലിക്കൊന്നും ജയിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ലക്ഷ്മി, എനിക്ക് വേറൊരു കാര്യം പറയാം. നമ്മുടെ ഷോ എന്ന് പറയുമ്പം ഇതൊരു സിനിമ പോലെ എല്ലാം കൂടെ ഒത്തു വരണം. നമ്മളെല്ലാം കൂടെ ഒത്തു വരുമ്പോഴാണ് ഒരു ഷോ ഷോ ആവുന്നത്. അല്ലാതെ നമ്മളിവിടെ വന്നിരിക്കുന്ന ഗസ്റ്റുകളോ അല്ലെങ്കിൽ ജഡ്ജസ് ഉണ്ടെങ്കിൽ അവരോ ഒന്നും നന്നായിട്ടൊരു കാര്യമില്ല. ഇവിടെ പങ്കെടുക്കുന്നവർ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു ഷോയുടെ ഏറ്റവും വലിയ വിജയം. അതിലേറ്റവും ഭാഗ്യം ചെയ്തൊരു ഷോയാണ് സ്റ്റാർ മാജിക് എന്നുള്ള കാര്യത്തിൽ ഞാൻ. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഇതിലെ സ്റ്റാർ മാജിക്കിൽ ഏറ്റവും വലിയ സ്റ്റാർ ലക്ഷ്മി തന്നെയാണ് കേട്ടോ. ഞാനത് നിർത്തിക്കൊണ്ട് പറയല്ല, കാരണം ഞാനിതിൻ്റെ തുടക്കം മുതൽ തമാർപ്പടാറ് മുതൽ കാണുന്ന ഒരാളാണ്. പല പല ഈ അവതാരകരിങ്ങനെ മാറി മാറി വന്നിട്ടും ഇവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇവിടുന്ന് ഓടിപ്പോയത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾ പലരോടും നമ്മളത് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇന്നയാൾ വന്നല്ല, അവർ പോയി അങ്ങനെയുള്ള അവിടെ നിൽക്കുന്ന ഓടന്മാർ ഭയങ്കര കൗണ്ടറിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും മറ്റേ നമ്മൾ അണ്ട്. ലക്ഷ്മി വന്ന ഫസ്റ്റ് എപ്പിസോഡ് ഇമാരെല്ലാം കൂടി ഒരു പ്രാങ്ക് ഉണ്ടാക്കിയതും പിന്നെ ലക്ഷ്മി അതിനകത്ത് നിന്ന് കരഞ്ഞതും പിന്നെ തിരിച്ചു വന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതൊരു ഒരു വലിയൊരു കാര്യം തന്നെയാണ് ലക്ഷ്മിക്ക് പ്രത്യേകം കഴിയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ, ഒരു മിമിക്രിക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഇതിൻ്റെ ഡയറക്ടറായ അനൂപ് ജോണിനോടൊരു പ്രത്യേകം നന്ദി പറയാൻ. കാരണം ഇത്രയും നല്ലൊരു ഷോ എന്നുള്ളത് ഒരു മാത്രമല്ല, നമ്മളത് കുറേ പറഞ്ഞതാണ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇത്രയധികം ആളുകളെ തിരിച്ചു കൊണ്ടുവന്നൊരു ഷോ എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിലെ സ്റ്റാർ മാർക്കറ്റ്. പിന്നെ കഴിവുള്ള ഒരുപാട് പേരെ വിളിച്ചുകൊണ്ട് ഇതിനകത്ത് കൊണ്ടുവന്ന് അവരുടെ കഴിവുകൾ പെർഫോം ചെയ്യാനുള്ളൊരു വേദി ഒരുക്കി കൊടുക്കുന്ന അനൂപ് എന്നും ഒരു വലിയ ഒരു ഒരു മാതൃകയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം എന്നും ഈ ഷോയ്ക്കുണ്ടാവും. എന്നും ഇതുപോലെ സ്റ്റാറായിട്ടിരിക്കാം സ്റ്റാർ മാജിക്കിന് പറ്റണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. മിക്ക എപ്പിസോഡിലും, അതായത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഓഫ് സ്റ്റേജ് ടോക്ക് എന്ന് പറയുന്നത്, ഞങ്ങൾ ഓരോന്ന് ചെയ്യണ സമയത്ത് നമ്മൾ ഇടക്കണിട്ട് നോക്കുക ആ സീറ്റിലിരിക്കുന്ന ആളിത് ആസ്വദിക്കുന്നുണ്ടോ എന്നുള്ളത്. ഒരു ഗിവ് ആൻഡ് ടേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു എപ്പിസോഡ് ബെസ്റ്റ് ആവില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്, വളരെ നല്ല രീതിയിലാണ് കട്ടയ്ക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ എപ്പിസോഡ്സ് പോകാൻ പറ്റും. ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട് ഏത് ഗസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, ചെറിയൊരു പുച്ഛമുണ്ടോ സംശയം, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. പക്ഷേ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജെനുവിൻ ആയിരുന്നു. വെറുതെ ഇരുത്തിക്കൊണ്ട് പൊരുത്തി പറയല്ല, ഡൗൺ ടു അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ്. അല്ലല്ല, ഞാൻ എല്ലാവരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കണേ കേട്ടോ. അപ്പം അത്രയും ജെല്ലായി, ഞങ്ങൾ ഇനിയും വിളിക്കും വിളിക്കും എന്തായാലും നമ്മുടെ ഷോന്റെ ഭാഗമായിട്ട് വരണം. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. വലിയ കൈഡി ഷാജോൺ ചേട്ടനെ വിളിക്കാണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണോ. നമ്മളിതാ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ഹാപ്പി ആണല്ലോ? ഹാപ്പിയാണ്. ടീമിന് പ്രത്യേക ഒരു സന്തോഷം കാണുന്നുണ്ടല്ലോ. ഹാപ്പി അല്ലേ? കാപ്പിയാണ്. കാപ്പി കിട്ടിയാ കൊള്ളാം. അപ്പൊ എന്തെങ്കിലും കുഴമ്പും കാപ്പിയും ഒക്കെ റെഡിയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.